അസ്സലാമു അലൈക്കും. പച്ചസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഞവരക്കഞ്ഞിയാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ അട്ടിപ്പൊളി റെസിപ്പിയാണിത്. പാൽ കുറവാണെങ്കിൽ ഒട്ടും തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാല് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ടേക്ക് ഞവരരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള അരി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 കൈപ്പിടി നിറയെയുള്ള അരിയാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചെറുപയർ കുതിർത്തത് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ മുമ്പ് കുതിർത്താൽ മതിയാവും ചെറുപയർ. ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ അരിയാണ് ഞവര. അതുപോലെ തന്നെ ചെറുപയറിനും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വേവിച്ച് വേണം കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പൊന്നും ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല. ഞവരരിയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്കും കുറുക്ക് വെച്ച് കൊടുക്കാനായിട്ട് നല്ല ഒരു അരിയാണ് ഞവരരി. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് പിന്നാലെ ഇടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ തേങ്ങ ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഗർഭസ്ഥ ശിശുവിന് വെയിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ തേങ്ങ ഒഴിവാക്കി കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ തൂക്കം കൂടാനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കഞ്ഞിയാണ്. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സേവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.